ഒരു ആരോഗ്യ പ്രവർത്തകയ്ക്ക് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നതിൽ ഏറ്റവും മോശപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് രാവിലെ ഇന്ന് പുലർച്ചെ സംഭവിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഈ കാണുന്ന ന്യൂസ് കണ്ടു കാണും. അറിയാത്തവരോട് പറയാം, ഇന്നിപ്പോൾ ഇന്ന് രാവിലെയാണ് ഈ സംഭവം നടന്നത്. നമ്മുടെ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന ഹൗസ് സർജൻ, അസീസിയ മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജൻ, ഈ പറഞ്ഞ ഗവൺമെൻറ് ഡ്യൂട്ടിക്ക് വേണ്ടി വന്നതിനിടയ്ക്ക് ലഹരി മരുന്ന് ഉപയോഗിച്ച ഒരാളെ ആക്രമിക്കുകയും പോലീസുകാരെ ആക്രമിക്കുകയും അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിൽ വളരെ നിർഭാഗ്യവശാൽ ആ പറയുന്ന പുതിയ ഹൗസ് സർജൻ മരിക്കുന്ന സാഹചര്യം വരെ ഇവിടെ ഉണ്ടായി. ഈ കാര്യം ഇപ്പോൾ എല്ലാവർക്കും ഒരുവിധപ്പെട്ടവർക്കെല്ലാം അറിയായിരിക്കും. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഇന്ന് നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനുള്ളത് വളരെയധികം വ്യത്യസ്തമായ മറ്റൊരു കാര്യമാണ്. ഇന്ന് May 10 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കൃത്യം 10 ദിവസം മുമ്പ് നടന്ന ഒരു സംഭവം പലരും ശ്രദ്ധിച്ച് കാണാനുള്ളൊരു വഴിയില്ല. ഈ കഴിഞ്ഞ May 1 മാതൃഭൂമി പത്രത്തിലെ 11 പേജിൽ ഒരു ചെറിയൊരു ബോക്സ് ന്യൂസ് ഉണ്ടായിരുന്നു. വെറും ഒരു 3 കോളം ചെറിയൊരു ന്യൂസ് ഉണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് നമ്മുടെ ഫോർട്ട് താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് ഈ പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ് സംഭവിക്കുകയുണ്ടായി. ഫോർട്ട് പോലീസ് ഈ പറഞ്ഞ താലൂക്ക് ഹോസ്പിറ്റലിൽ വന്നതിൽ തമ്പാനൂർ SI അതുപോലെ തന്നെ കൂടെ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാം ആക്രമണത്തിൽ പരിക്ക് പറ്റിയതായിട്ട് ഒരു ന്യൂസ് ഉണ്ടാവും. അതും ഇതുപോലെ ഹോസ്പിറ്റലിൽ എത്തിയതിന് ശേഷം നടന്നൊരു ഇൻസിഡൻറ്റാണ്. ഈ പറഞ്ഞ ഒരു ഇൻസിഡൻറ്റ് ആരും ശ്രദ്ധിച്ചില്ല അല്ലെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടതായിട്ടുള്ള ഒരു കാര്യങ്ങളും ചെയ്തതായിട്ട് എവിടെയും അതിൻ്റെ ഫോളോ അപ്പ് ന്യൂസസോ കാര്യങ്ങളോ ഒന്നും നമ്മൾ കണ്ടില്ല. കൃത്യം 10 ദിവസം കഴിഞ്ഞപ്പോൾ അതിനേക്കാൾ എത്രയോ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ നടന്നു. സോ ഈ പറഞ്ഞൊരു കാര്യം എനിക്ക് വളരെയധികം വിഷമമുണ്ട് പറയാൻ. ഈ ഇന്നത്തെ കാലത്ത് ഇവിടെ നമ്മുടെ ഒരു ഡോക്ടേഴ്സിനോ അല്ലെന്നുണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകർക്കോ അല്ല പ്രധാനമായിട്ടും ഒരു സെക്യൂരിറ്റി അല്ലെന്നുണ്ടെങ്കിൽ സംരക്ഷണം ആവശ്യമുള്ളത്. പോലീസിനാണ് ആദ്യ സംരക്ഷണം ആവശ്യമുണ്ടെന്നാണ് എനിക്ക് ജനറലി തോന്നുന്നത്. കാരണം കൃത്യം 10 ദിവസം മുമ്പ് സമാനമായ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് ഇവിടെ എന്ത് രീതിയിലുള്ളൊരു ഒരു പ്രൊട്ടക്ഷനാണ് കേരള പോലീസിനുള്ളത്? അതിനുശേഷമാണല്ലോ മറ്റുള്ള എന്നെ പോലെയുള്ള അല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ള സാധാരണ ആൾക്കാരുടെ പ്രൊട്ടക്ഷൻ്റെ പ്രശ്നം വരുന്നുള്ളൂ. കാര്യം അന്നും ഓൾമോസ്റ്റ് 3 പോലീസുകാർക്ക് എന്തോ, ഞാൻ ഈ സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾ ആ ന്യൂസ് കാണുന്നുണ്ടാവും, റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ മാതൃഭൂമി പത്രത്തിലെ May 1 11 പേജിൻ്റെ താഴെ ഈ ന്യൂസ് കിടപ്പുണ്ട്. നിങ്ങൾക്കും വാങ്ങിച്ച് എടുത്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അന്നും പോലീസുകാർക്ക് ഇതുപോലെ ആക്രമണം ഉണ്ടായി. ഈ പറഞ്ഞ കൊണ്ടുവന്ന 2 പ്രതികൾ ആക്രമിക്കുകയും ആശുപത്രിയെല്ലാം അടിച്ച് തകർത്തതായിട്ടുള്ള ന്യൂസുകളുണ്ടായി. സോ ഇത്രയും വളരെയധികം ട്രിവാൻഡ്രത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ സംഭവം നടന്നത്. എന്നിട്ട് എന്ത് രീതിയിലുള്ളൊരു ആക്ഷനാണ് ഇവിടെ എടുത്തതെന്ന് ആർക്കും അറിയില്ല. ഒരു രീതിയിലുള്ളൊരു പ്രൊട്ടക്ഷൻ ഇല്ലാത്തൊരു സിസ്റ്റത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഞാനും നിങ്ങളും കടന്നു പോകുന്നതെന്ന് ആലോചിക്കുമ്പോൾ ഒരുപാട് വിഷമമുണ്ട്. പക്ഷേ അന്ന് നടന്ന ഒരു സംഭവം മറ്റ് വലിയ കുഴപ്പങ്ങളിലേക്കൊന്നും പോയില്ല, ആശുപത്രിയുടെ നാശനഷ്ടങ്ങളിൽ ഒതുങ്ങിയെങ്കിലും ഇന്ന് നടന്നത് ഒരു ജീവൻ്റെ വിലയെ എത്തുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. സോ ഇവിടുത്തെ സിസ്റ്റത്തിൽ ചേഞ്ച് ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിലൊന്നും എനിക്കറിയില്ല. പക്ഷേ ഇനി നിങ്ങളും ഞാനും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇനിയും മുമ്പിലേക്ക് വരും. വളരെ കെയർഫുള്ളായിട്ട് ജീവിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതിന് എന്തെങ്കിലും രീതിയിലുള്ളൊരു കറക്ഷൻസ് വരും എന്നുള്ള പ്രതീക്ഷിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ. അതുപോലെ തന്നെ ഇന്ന് നടന്ന ഇൻസിഡൻറ്റ് വളരെയധികം ദൗർഭാഗ്യകരമായിപ്പോയെന്നുള്ളതിലും നമുക്കതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും സംസാരിക്കാനില്ല. കാര്യം ന്യൂസ് ചാനലിൽ അത്രത്തോളം കവറേജസ് ഉണ്ട്, IMA ഇന്ന് പണിമുടക്കുകയാണ്, തുടങ്ങിയ കാര്യങ്ങളെല്ലാം നടക്കുകയാണ്. പക്ഷേ എന്ത് മാറ്റം ഇനി ഉണ്ടാവും എന്നുള്ളതാണ് ഇതിൽ നമുക്ക് അറിയാനായിട്ടുള്ളത്. കാര്യം എത്രത്തോളം ഈ പ്രശ്നങ്ങൾ നടന്നാലും മാറ്റങ്ങളൊന്നും സംഭവിക്കാതെ കാര്യങ്ങൾ മുമ്പിലേക്ക് പോവുകയാണ്. ഒരു ന്യൂസ് വരുമ്പം അതിന് മുമ്പുണ്ടായിരുന്ന ന്യൂസ് കവറപ്പ് ആവും. പിന്നെ ഞാൻ ബോട്ട് അപകടം നടന്നതൊക്കെ നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഈ ന്യൂസ് വന്നതോടുകൂടി അത് ഓൾമോസ്റ്റ് കവറപ്പ് ആവും. ഇനി മറ്റൊരു ന്യൂസ് വരുമ്പോൾ ഈ പറഞ്ഞ മരണവും കവറപ്പായി കാര്യങ്ങൾ മുമ്പിലേക്ക് തന്നെ പോകും. പക്ഷേ ഇതിന് എന്താണ് ഇതിനുള്ളൊരു പ്രതിവിധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിൽ വരുന്ന ചേഞ്ചസ് തന്നെ ആയിരിക്കുമെന്നാണ് എൻ്റെ ഒരു പേഴ്സണലായിട്ട്. ഇതിന് ഞാനിപ്പോൾ ഒരു പാർട്ടികളെയോ ഒരു ഗവൺമെൻറ്റിനെയോ ഒന്നും ഞാൻ ഇതിൽ കുറ്റം പറയാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഇവിടുത്തെ സിസ്റ്റത്തിലും അതുപോലെ തന്നെ ജുഡീഷ്യറിയിലും ഒരുപാട് മാറ്റങ്ങൾ വരണം എന്ന് എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവരും നെഗ്ലക്ട് ചെയ്ത ഒരു ന്യൂസ് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തെങ്കിലും യൂസ്ഫുൾ ആകുന്ന കണ്ടൻറ്റുകളുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ കാണുന്നവരെ ബൈ, താങ്ക് യു.